മുക്കം നഗരസഭാ ഭരണസമിതി യോഗത്തിൽ നിന്ന് UDF വെൽഫെയർ പാർട്ടി BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വർദ്ധിപ്പിച്ച നികുതി മുക്കം നഗരസഭയിൽ നടപ്പാക്കരുത് എന്ന് ഭൂരിപക്ഷം കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടും നടപ്പാക്കുമെന്ന ഭരണസമിതി തീരുമാനത്തെ തുടർന്നായിരുന്നു പ്രതിഷേധം. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്ന നികുതി വർധനവ് മുക്കം നഗരസഭയിൽ നടപ്പാക്കരുതെന്ന് നഗരസഭാ ഭരണസമിതി യോഗത്തിൽ ഭൂരിപക്ഷം കൗൺസിലർമാരും ആവശ്യപ്പെട്ടിട്ടും നികുതി നടപ്പാക്കുമെന്ന് LDF ഭരണസമിതി തീരുമാനമെടുത്തതോടെയാണ് UDF വെൽഫെയർ പാർട്ടി BJP അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. നഗരസഭയുടെ നികുതി ചുമത്താനുള്ള അധികാരം സർക്കാർ രണ്ട് ഉത്തരവുകളിലൂടെ കവർന്നെടുക്കുകയും സാധാരണക്കാരിൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യത്തിലാണ് നഗരസഭയിലെ 31-ൽ 17 അംഗങ്ങളും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടും ന്യൂനപക്ഷത്തിൻ്റെ തീരുമാനം നടപ്പാക്കുകയാണ് മുക്കം നഗരസഭാ ഭരണസമിതി ചെയ്തതെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്കൊപ്പം നിയമനടപടി സ്വീകരിക്കുമെന്നും UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ പറഞ്ഞു. 233, 234 നിയമപ്രകാരം നികുതി ചുമത്താനുള്ള അധികാരം നഗരസഭയ്ക്കാണെന്നിരിക്കെ സർക്കാർ രണ്ട് ഉത്തരവിലൂടെ ആ അധികാരത്തെ കവർന്നെടുക്കുകയും ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് വൻ നികുതി അടിച്ചേൽപ്പിക്കുകയും ചെയ്ത സമീപനമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ഉത്തരവ് നഗരസഭയിൽ അജണ്ടയായി വന്നപ്പോൾ നഗരസഭയുടെ 33-ൽ 17 അംഗങ്ങളും വിയോജിക്കേണ്ടായത്. ഭൂരിപക്ഷങ്ങൾ വിയോജിച്ചിട്ട് പോലും ആ വിയോജിപ്പിനോട് ഭൂരിപക്ഷ അംഗങ്ങൾ വിയോജിച്ചിട്ട് ന്യൂനപക്ഷത്തിന് തീരുമാനം നടപ്പാക്കുന്നത് സഖാവ് പിണറായി വിജയൻ ചെയ്യുന്ന സമീപനമാണ് മുക്കം നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്. 160 സ്ക്വയർ മീറ്റർ ഉള്ള വീടിന് നിലവിൽ പെർമിറ്റ് ഫീസായി വാങ്ങിയിരുന്നത് 1150 രൂപയാണെങ്കിൽ നികുതി വർധനവിലൂടെ 19200 നൽകേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ഇത് സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് BJP പ്രതിഷേധിച്ചതെന്നും ഭൂരിപക്ഷ തീരുമാനത്തെ അട്ടിമറിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നതെന്നും BJP കൗൺസിലർമാരും പറഞ്ഞു. കൗൺസിൽ കൂടിയ സമയത്ത് 4-ാമത്തെ അജണ്ടയായിട്ട് കേരള ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിട്ടുള്ള കെട്ടിട നികുതി അതുപോലെ തന്നെ പെർമിറ്റ് ഫീസിൻ്റെയും വർധനവ് നമ്മുടെ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വന്ന ഒരു വിഷയമായിരുന്നു. ആ സമയത്ത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധം കേരള സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതിനെതിരെ BJP ശക്തമായിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. ഓരോ വർഷവും 5% നികുതി വർധനവ് എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വയറ്റത്തടിക്കുന്ന ഒരു സമീപനമാണ്. എന്നാൽ സർക്കാർ ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്നും നഗരസഭാ കൗൺസിലിൻ്റെ അംഗീകാരത്തിനായി നൽകിയ ഉത്തരവല്ല ഇതെന്നും കൗൺസിലിൻ്റെ അറിവിലേക്കായി നൽകിയതാണെന്നും അതുകൊണ്ട് തന്നെ ഉത്തരവ് അംഗീകരിക്കുകയല്ലാതെ പറ്റില്ല എന്നും നഗരസഭാ ചെയർമാൻ PT ബാബുവും പറഞ്ഞു. UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, അബ്ദുൾ ഗഫൂർ, ഗഫൂർ കല്ലുരുട്ടി, എം മധുമാസ്റ്റർ, MK യാസർ, അബു മുണ്ടുപാറ, KK റൂബീന, രാജൻ അഡ്വാനി, കൃഷ്ണൻ വടക്കയിൽ, ഫാത്തിമ കൊടപ്പന, സക്കീന കബീർ, റംല ഗഫൂർ, സാറ കൂടാരം, ബിന്നി മനോജ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.